ദൈവവചനം ഒരുമിച്ച് പഠിക്കാനായിട്ട് ഒരു അവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി. അതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ചില ക്ലാസ്സുകളില് ഗിരി പ്രഭാഷണം അത് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ലോകചരിത്രത്തില് മനുഷ്യരെ ഏറ്റവും അധികം സ്വാധീനിച്ച അല്ലെങ്കിൽ അനേകം ഒക്കെ വളരെ പ്രചോദനമായി തീർന്ന ഒരു സന്ദേശമാണ് ഗിരി പ്രഭാഷണം. എന്നാല് ദൈവം ഉദ്ദേശിച്ച കർത്താവ് ഉദ്ദേശിച്ചതായിരിക്കുന്ന നിലയിൽ അത് മനസ്സിലാക്കിയിട്ടാണോ ആളുകള് അത് അത് അതിൽ സ്വാധീനം പെട്ടത് എന്നറിയില്ല. പലപ്പോഴും അത് അവര് ഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ വായിക്കുകയാണ് എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം ഉദ്ദേശിക്കുന്ന സത്യങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മളെ സഹായിക്കും. ബൈബിളില് വ്യാഖ്യാനിക്കാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു വേദഭാഗമാണ് ഗിരിപ്രഭാഷണം. അതിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ഒരുപാട് ആശയ വ്യത്യാസങ്ങള് തർക്കങ്ങള് ഇതിനെ കുറിച്ച് ഇതിന്റെ സ്ത്രീയ ചരിത്രത്തിൽ അതിനെ കുറിച്ചുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അധികം ബുദ്ധിമുട്ട് ഈ വേദഭാഗം മനസ്സിലാക്കുന്നതിനായിട്ട്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഇന്ന് ഈ പ്രഭാഷണം ബാധകമല്ല എന്ന നിലയിൽ ഒരുപാട് കാലം വളരെ ശക്തമായി സംസാരിച്ച ആളുകൾ ഉണ്ട്. ഡിസ്പെൻസേഷണൽ തിയോളജിയില് അതിന്റെ ഒരു ബലഹീനതയായിട്ട് തന്നെ പർവ്വത പ്രസംഗത്തെ അവര് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം നമുക്കിന്ന് ബാധകമല്ല എന്ന് പറഞ്ഞു എന്നത് ഡിസ്പെൻസേഷനിസത്തിന്റെ ഒരു പരാധീനതയായിട്ട് പറയാം. അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിലെ ആശയങ്ങൾ വളരെ ഉന്നതമാണ്. അതെങ്ങനെയാണ് പ്രായോഗികമാക്കുക എന്നുള്ളതായിരിക്കുന്ന ചോദ്യമുണ്ട്. എന്നാൽ ഇന്ന് വർത്തമാനകാലത്ത് വിശ്വാസികൾക്ക് ബാധകമായ ശിഷ്യത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗിരി പ്രഭാഷണം എന്ന് പൊതുവെ വേദശാസ്ത്രികളെല്ലാം അംഗീകരിക്കുന്നു. അതിന്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അത് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ശിഷ്യത്വത്തിന് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകളുടെ മനോഭാവം എന്താ? വാട്ട് ഈസ് ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ കിങ്ഡം? ദൈവരാജ്യത്തിലെ അംഗങ്ങളായിരിക്കുന്ന ആളുകളുടെ മനോഭാവം, അവരുടെ സമീപനം, അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് ആദ്യത്തെ 10 വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നത്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന 10 മുതൽ 17 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ ഈ മനോഭാവം ലോകത്തിൽ വരുത്തുന്നതായിരിക്കുന്ന അതിന്റെ സ്വാദം എന്താണ്? ക്രിസ്തീയമായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ മനോഭാവം ഒരു വ്യക്തി പ്രകടിപ്പിക്കുമ്പോൾ അത് സമൂഹത്തിൽ വരുത്തുന്നതായിരിക്കുന്ന സ്വാധീനത്തെ കുറിച്ചാണ് 10 മുതൽ 17 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ പറയുന്നത്. ആ സ്വാധീനത്തെ 2 ഉദാഹരണങ്ങൾ ഉപയോഗിച്ച കർത്താവ് വിവരിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ലോകത്തിന് സൗന്ദര്യം വരുത്താൻ അല്ലെങ്കിൽ രുചി വരുത്തുവാൻ, അതുപോലെ തന്നെ ജീർണതയെ ഒഴിവാക്കുവാൻ വിശ്വാസികൾ ആണ് ദൈവം നൽകിയിരിക്കുന്ന മാർഗം. അതുപോലെ തന്നെ അവര് ലോകത്തിന്റെ വെളിച്ചമാണ്. അന്ധകാരപൂർണമായിരിക്കുന്ന ലോകത്തിലെ വഴിയറിയാതെ തപ്പി നടക്കുന്നതായിരിക്കുന്ന മനുഷ്യർക്ക് വെളിച്ചമായി നിൽക്കുവാനാണ് വിശ്വാസികളെ ദൈവം ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. പാട്ടുകാരൻ പറയുന്നത് പോലെ, വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ എന്ന നിലയിലാണ് ലോകത്തിലുള്ള മനുഷ്യർ അവരെ കുറിച്ച് തന്നെ കണക്കാക്കുന്നത്. എന്നാൽ നമുക്ക് വഴിയറിയാതെ അങ്ങനെ മുടന്തി നടക്കേണ്ട ആവശ്യമില്ല. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വെളിച്ചമാണ്. മാത്രമല്ല, ആ വെളിച്ചത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചതായിരിക്കുന്ന വിശ്വാസികൾ ഓരോരുത്തരും ലോകത്തിൽ വെളിച്ചമാണ്. അതിനുശേഷം 17 മുതൽ 20 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ് ഇന്ന് നമ്മളുടെ ചിന്താവിഷയം. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പർവ്വത പുസ്തകം വായിച്ചാൽ, ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ ഈ വാക്യങ്ങൾക്ക് ഗിരിപ്രഭാഷണത്തിലുള്ളതായിരിക്കുന്ന സ്ഥാനം എന്താണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ലെന്നാണ് അർത്ഥം. വായിച്ചു വരുമ്പോ ഇതെന്താണ് ഈ പറയണത്? ഇതിനകത്ത് ഈ പറയുന്നതായിരിക്കുന്ന ഈ പ്രസ്താവനകൾക്ക് ഗിരിപ്രഭാഷണവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നത് ചിന്തിക്കുന്ന മനുഷ്യർക്ക് തോന്നുന്നതായിരിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ആ ചോദ്യം വന്നിട്ടില്ല, ഞാൻ നിങ്ങളെ ശാസിക്കാൻ പോവുകയാണ്. കാര്യം നിങ്ങൾ അത്രയും ഗൗരവമായിട്ട് ആ വേദഭാഗം വായിക്കാത്തതാണ്.
അങ്ങനെ ചിന്തിക്കാതിരിക്കാനുള്ള കാരണം. മുൻപിൽ പറഞ്ഞ കാര്യവും അതിനുശേഷം പറയുന്ന കാര്യവുമായിട്ട് ഇത് എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഈ വേദഭാഗം എങ്ങനെ ഇതിനോട് യോജിക്കുന്നു എന്നുള്ളത് ഗൗരവമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ് അല്പം കഠിനമായ ഒരു ക്ലാസ്സാണ്. നിങ്ങള് വളരെ എളുപ്പത്തിൽ ഒരു പർവ്വത പ്രസംഗം കേട്ട് പോകാമെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങള് വളരെ ഗൗരവമായിട്ട് നിങ്ങളെ വേദ പണ്ഡിതന്മാർ എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ കണക്കാക്കാനായിട്ട് പോകും. വളരെ ഗൗരവമായ ആഴമേറിയ ഒരു വിഷയമാണ് ഈ വാക്യത്തിലെ കർത്താവ് കൈകാര്യം ചെയ്യുന്നത്. വളരെ ഗൗരവമായ പുതിയ നിയമ വ്യാഖ്യാനത്തിൽ അല്ലെങ്കിൽ വ്യാഖ്യാന ശാസ്ത്രത്തില് വളരെ ആഴമേറിയ ഒരു വിഷയമാണ് എങ്ങനെയാണ് പഴയ നിയമത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹൗ കൻ വി അണ്ടർസ്റ്റാൻഡ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്? പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ പഴയ നിയമത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് നമുക്ക്. അത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരാശയമാണ്. വിശ്വാസികളിൽ പലർക്കും എങ്ങനെയാണ് പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ടത് എന്നറിയില്ല. അങ്ങനെ അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഗൗരവമായിരിക്കുന്ന പഠനവും ചിന്തയും നമ്മുടെ ഇടയിൽ തന്നെ കുറവാണ്. വേറെ ഒരു ഭാഷയിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലോ ആൻഡ് ദ ഗോസ്പെൽ? സുവിശേഷവും ന്യായപ്രമാണവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം എന്താണ്? സുവിശേഷവും നിയമവും മോശയിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന ന്യായപ്രമാണവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം, അത് വളരെ ഗൗരവമായ ഒരു പഠനമാണ്. ഞാൻ വിചാരിക്കുന്നു റിഫോംഡ് തിയോളജി അല്ലെങ്കിൽ നവീകരണ വേദശാസ്ത്രത്തില് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്നും വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതായിരിക്കുന്ന ഒരു വിഷയമാണ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലോ ആൻഡ് ദ ഗോസ്പെൽ? സുവിശേഷവും നിയമവും പഴയ നിയമവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം എന്താണ് എന്നുള്ളതായിരിക്കുന്ന ചോദ്യം. അതിന് നൽകുന്നതായിരിക്കുന്ന മറുപടിയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ആഴമായിട്ട് സംസാരിക്കുന്ന വേദഭാഗമാണ് മത്തായി സുവിശേഷം 5:17-20 വരെയുള്ള വാക്യം. ഈ ആശയം എങ്ങനെയാണ് പർവ്വത പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ വിപ്ലവകരമായ അനുഭവം നമുക്കും അപരിചിതമാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ വിപ്ലവകരമായിരിക്കുന്ന അനുഭവം നമുക്കും അപരിചിതമാണ്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് നമുക്ക് ഒരു ദോഷമൊന്നും വരാതെ, ദൈവം നമ്മളെ ഉപദ്രവിക്കാതെ, ഹിന്ദുക്കളൊക്കെ പറയുന്ന പോലെ തമ്പുരാൻ ദൈവം നമ്മുടെ വഴിയില് ഉപദ്രവങ്ങളൊന്നും ഇടാതെ തമ്പുരാനെ ഒന്ന് മാറ്റി നിർത്താനുള്ളതായിരിക്കുന്ന ഒരു ക്രമീകരണമായിട്ടാണ് ഭക്തി പൊതുവെ ഹൈന്ദവ ആശയത്തിൽ അങ്ങനെയാണ്. നമുക്കും പറയുന്നവരുടെ രാവിലെ എഴുന്നേൽക്കുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാമടാ, വഴിയില് വല്ലവനെ മുട്ടുകയും തട്ടുകയോ ഒന്നും ചെയ്യാതെ മര്യാദയ്ക്ക് ഇന്ന് ഈ ദിവസമൊക്കെ തീരട്ടെ. അപ്പൊ അങ്ങനെ ഒരു ഭക്തിയാണ് പൊതുവെ മനുഷ്യർക്ക് ഉള്ളതായിരിക്കുന്ന ഭക്തി. എന്നാൽ കർത്താവ് അങ്ങനെ ഒരു ഭക്തിയെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്. കർത്താവിന്റെ ആഗമനം പുതിയ ലോകത്തിന്റെ ആഗമനമാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അല്ല മാത്രമല്ല യോഹന്നാന്റെ ശിഷ്യന്മാരോടും പരീശന്മാരോടും സംസാരിക്കുമ്പോഴേ പരീശന്മാരും യോഹന്നാന്റെ ശിഷ്യന്മാരും പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരുടെ ശിഷ്യന്മാരും ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാരെന്താണ് ഉപവസിക്കാത്തത് എന്ന് കർത്താവ്. കർത്താവ് പറഞ്ഞ പ്രസ്താവന, രണ്ട് പ്രസ്താവനകൾ കർത്താവ്. ഒന്ന്, കർത്താവ് പറഞ്ഞു പഴയ വീഞ്ഞ് പുതിയ തുരുത്തിയില് പകർന്നു വെക്കാം. രണ്ടാമത് പറഞ്ഞു അതുപോലെ തന്നെ ഈ പുതിയ ഒരു തുണിയുടെ കഷണം, പഴയ തുണി കീറിയപ്പം അത് കയറി തുന്നി കഴിക്കുന്ന പരിപാടി. പലപ്പോഴും നമ്മളുടെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. നമ്മളുടെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന ഒന്ന് രണ്ട് കീറലുകളൊക്കെ അതൊക്കെ പ്രശ്നമൊക്കെ പരിഹരിക്കാനായിട്ട് ഒരു പാച്ച് വർക്കാണ്. അതാണ് ക്രിസ്തീയ ജീവിതം വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എ പാച്ച് വർക്ക്. നോ, കർത്താവ് പറഞ്ഞു അങ്ങനെ പരിപാടിയല്ല ഇത്. ഇത് പുതിയ വീഞ്ഞും പുതിയ തുരുത്തിയുമാണ്. ഇത് പുതിയ വീഞ്ഞും പുതിയ തുരുത്തിയുമാണ്. മാത്രമല്ല ഇത് പുതിയ വസ്ത്രമാണ്. ഇത് പഴയ വസ്ത്രത്തിൽ വന്നതായിരിക്കുന്ന കീറലുകൾ പരിഹരിക്കാനായിട്ട് അവിടെയും ഇവിടെയും തുന്നി ചേർക്കുന്നതായിരിക്കുന്ന കഷണങ്ങൾ, പുതിയ വസ്ത്രത്തിന്റെ കഷണങ്ങളല്ല. ദിസ് ഇസ് ന്യൂ, ദിസ് ഇസ് റാഡിക്കൽ. ഇത് പുതിയതാണ്, ഇത് സമ്പൂർണമായിട്ടും വിപ്ലവകരമാണ്. ഇത് ദൈവം മനുഷ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇത് ദൈവരാജ്യത്തിന്റെ സ്ഥാപനമാണ്.
ഇത് പുതിയ ലോകമാണ്. ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഇതാ സർവ്വതും പുതുതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് മയപ്പെടുത്തിയെടുക്കണം കേട്ടോ. വി ഹാവ് എ ഡൊമസ്റ്റിക്കേറ്റ് ക്രൈസ്റ്റ് ബിക്കോസ് ഹി ഡസൻ ഫിറ്റ് ഇൻ അവർ ബോക്സ്. നമ്മളുടെ നമ്മൾ ഉണ്ടാക്കിയതായിരിക്കുന്ന ചെറിയ ചെറിയ ബോക്സുകളില്, ചെറിയ ചെറിയ ക്രമീകരണങ്ങളില് കർത്താവായ യേശു ക്രിസ്തു ഒതുങ്ങി നിൽക്കണം എന്ന ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും. പണ്ട് ചൈനക്കാരുടെ ഇടയിൽ ആണെന്ന് തോന്നുന്നു ഒരു രാജാവുണ്ടായി, അദ്ദേഹത്തിന് ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിന്റെ പ്രത്യേകത എന്നത് ആ കട്ടിലേ ആളിനെ കടത്തും, നീളക്കൂടിലാന്നെ കണ്ടിച്ചിരുന്ന നീളക്കുറവ് അതെങ്കിൽ വലിച്ചു നീട്ടി ആ കട്ടിലിന്റെ പരുവത്തിലാക്കും. കണ്ടിച്ച് കളയുന്നത് താഴെ നല്ല കേട്ടു, മേളിൽ നിന്ന് കണ്ടിക്കും. അപ്പൊ അതുകൊണ്ട് കഴുത്തം കണ്ടിക്കും. അതാണ് അതിയാന്റെ പരിപാടി. അപ്പൊ നമ്മൾ പലപ്പോഴും അങ്ങനെ തന്നെയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മളുടെ ബോക്സില് പിടിച്ച് ഞെക്കി അതിനകത്ത് കയറ്റി ചിലപ്പോ കൈയും കാലും എല്ലാം വെളി കിടക്കും, അതെല്ലാം കണ്ടി കണ്ടിച്ചതിന് ശേഷം അവസാനം കർത്താവിനെ നോക്കും, നമുക്ക് സ്വീകാര്യനായിരിക്കുന്ന ഇഷ്ടമുള്ള നമുക്ക് പരുവത്തിൽ പാകപ്പെട്ട ഡൊമസ്റ്റിക്കേറ്റഡ് ക്രൈസ്റ്റ് നമുക്കൊക്കെ ഒന്ന് പിടിച്ച കിട്ടുന്ന, നമുക്ക് പിടിച്ച നിയന്ത്രണത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ഒരു കർത്താവായിട്ട് അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടു. ഏതായാലും നമ്മൾ അതിന് വിജയിച്ചു, ഇല്ലില്ല നമ്മൾ വിജയിക്കില്ല. വി ഹാവ് ഫെയിൽഡ് ടു അണ്ടർസ്റ്റാൻഡ് ക്രൈസ്റ്റ്. നാം കർത്താവിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതായിരിക്കുന്ന പ്രശ്നമാണ്. വി ഹാവ് ടു കൺഫ്രണ്ട് ക്രൈസ്റ്റ് ആസ് ഹി ഈസ്. കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കുന്നത് പോലെ തന്നെ കർത്താവിനെ മനസ്സിലാക്കുകയും കർത്താവിന്റെ ആ ഭരണത്തിന്റെ കീഴിൽ തന്നെ സ്വാധീനത്തിന്റെ ഉള്ളിൽ നമ്മെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം ശിരസ വഹിക്കുന്ന ദൈവമക്കളായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ദ പർപ്പസ് ഓഫ് ഗോഡ്. അതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ളതായിരിക്കുന്ന ഉദ്ദേശ്യം, ലക്ഷ്യം. അപ്പൊ ആ വിഷയത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അവിടെ കർത്താവ് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ദൈവരാജ്യത്തിന്റെ മനോഭാവത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. രണ്ടാമത് ഈ മനോഭാവമുള്ള ആളുകൾക്ക് ലോകത്തിലെ സമൂഹത്തിലുള്ളതായിരിക്കുന്ന സ്വാധീനത്തെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത് കർത്താവ് പറയുന്നത് യഥാർത്ഥമായിരിക്കുന്ന ഭക്തി, യഥാർത്ഥമായിരിക്കുന്ന നീതി, യഥാർത്ഥമായിരിക്കുന്ന ശിഷ്യത്വം, യഥാർത്ഥമായിരിക്കുന്ന ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് ട്രൂ റൈറ്റിയസ്നെസ്. യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തിന്റെ നീതി, യഥാർത്ഥമായിരിക്കുന്ന ഭക്തി, യഥാർത്ഥമായിരിക്കുന്ന ശിഷ്യത്വം, യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം എന്താണ് എന്നതിനെ കുറിച്ചാണ് കർത്താവ് തുറന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അത് ആ വിഷയം താനെ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് കർത്താവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ടത്, കർത്താവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനെ മനസ്സിലാക്കേണ്ടത് എന്ന് ഉള്ള ഒരു മുഖപുരിയോടുകൂടെയാണ് കർത്താവ് ആരംഭിക്കുന്നത്. കർത്താവിന്റെ രാജ്യത്തെയും കർത്താവിന്റെ സമീപനത്തെയും ദൈവവചനത്തെയും എല്ലാം എങ്ങനെയാണ് കാണേണ്ടത് എന്ന ഒരു മുന്നറിയിപ്പോടുകൂടെയാണ് കർത്താവ് ഈ പ്രസ്താവന നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. പഴയ നിയമത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന സമീപനം, അതിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് സമീപനം ഉണ്ട്, രണ്ട് സമീപനം ഉണ്ട്, രണ്ട് സമീപനം തെറ്റായിരിക്കുന്ന സമീപനം. വർത്തമാനകാലത്ത് തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് പഴയ നിയമം നമുക്ക് ആവശ്യമില്ല, കാര്യം പുതിയ നിയമം കിട്ടിയതിനാണ് ഇതിനെ പഴയ നിയമത്തിന് എന്താ കാര്യം, അങ്ങനെ പ്രസംഗിക്കുന്ന ഒരുപാട് ആൾക്കാർ. പഴയ നിയമം വേണ്ട, പുതിയ നിയമം മാത്രം മതിയാകും, പഴയ നിയമത്തിന് ഇനിയും നമുക്ക് സ്വാധീനം, അങ്ങനെ ഒരു കാര്യം ഇല്ല, അതിനെ ഉപേക്ഷിക്കാം എന്ന് പറയുന്നതായിരിക്കും. രണ്ടാമത്തെ തെറ്റായിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് പഴയ നിയമം പുതിയ നിയമം പോലെ തന്നെ അതിലുള്ളതായിരിക്കുന്ന എല്ലാ വിശദാംശങ്ങളും നമുക്ക് ബാധകമാണ്. പഴയ നിയമം പുതിയ നിയമം പോലെ തന്നെ, പഴയ നിയമത്തിലെ എല്ലാ കാര്യവും പുതിയ നിയമം പോലെ തന്നെ നമുക്ക് ബാധകമാണ്. അതിലെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ കണക്കിലെടുക്കണം, ആ നിലയിൽ അതിനെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതായിരിക്കുന്ന സമീപനം. അങ്ങനെ ഒരു സമീപനമാണ് കർത്താവ് പറയുന്നത് എന്ന് ആദ്യ വായനയിൽ നമുക്ക് തോന്നും. കർത്താവ് പറയുന്നത് പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ അനുസരിക്കണം, അതിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകുകയില്ല,
അതിലെ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിച്ച് അങ്ങനെ പഠിപ്പിക്കുന്നയാള് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാകും എന്ന് കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഒരു ലളിതമായ നിലയിൽ അതിനെ അതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കാതെ നമ്മളത് പറയുകയാണ് എങ്കിൽ പഴയ നിയമത്തിലെ ഒരു ചെറിയ കൽപ്പന പോലും നമ്മൾ അഴിക്കാനും അതിനെ വ്യത്യാസപ്പെടുത്താനും പാടില്ല, അതിനെ അതിനെ പൂർണ്ണമായ നിലയിൽ അനുസരിക്കണം എന്ന് കർത്താവ് പറയുന്നത് പോലെ നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെയാണ് കർത്താവ് പറയുന്നതെങ്കിൽ പിന്നെ പുതിയ നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പഴയ നിയമം മുഴുവനും അതിൻ്റെതായിരിക്കുന്ന നിലയിൽ അനുസരിക്കണമെന്ന് പറയുന്ന വിശ്വാസികളോ അവിശ്വാസികളോ ആയിരിക്കുന്ന ക്രിസ്ത്യാനികളില്ല. പഴയ നിയമത്തിലെ ചില കാര്യങ്ങളെങ്കിലും ഇന്ന് ബാധകമല്ല എന്ന് പറയുന്നവരാണ് പുതിയ നിയമത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ എല്ലാവരും. പഴയ നിയമത്തിലെ പോലെ തന്നെ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ ആടിനെയും കാളയും കൊണ്ട് പള്ളിയിൽ വരുന്ന ആടിനെയും കാളയും ഒക്കെ പള്ളിയിൽ കൊണ്ടുവന്ന പള്ളിക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ടോ? അതിനെ വിറ്റ് കാശുണ്ടാക്കാറുണ്ടോ? പക്ഷെ അങ്ങനെ വരുന്നൊരു പരിപാടിയില്ല. ആരാധനയില് പഴയ നിയമ യാഗങ്ങൾ ആവർത്തിക്കുന്നതായിരിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹവും ഇല്ല. അപ്പോൾ പഴയ നിയമത്തിൽ കുറെ വ്യത്യാസം വന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതിലെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ അനുസരിക്കണം എന്ന് പറയുന്നതായിരിക്കുന്ന രീതി ക്രിസ്തീയ സമൂഹങ്ങളിൽ എങ്ങും തന്നെ ഇല്ല. റിഫോംഡ് തിയോളജി എന്ന് പറയുന്നതായിരിക്കുന്ന ആശയത്തില് റിഫോംഡ് എന്ന് പറയുമ്പോഴും അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന് ഉള്ളതായിരിക്കുന്ന ഒരു എളുപ്പവഴി എങ്ങനെയാണ് പഴയ നിയമത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്നുള്ളതായിരിക്കുന്നതിന്റെ ഒരു എളുപ്പവഴി അവർ പറയുന്നത്, അത് ആദ്യ കേൾവിയിൽ നമുക്ക് രസകരമായി തോന്നുന്ന, സ്വീകാര്യമായി തോന്നുന്ന, സൗകര്യമായി തോന്നുന്നതായിരിക്കുന്ന ഒരു കേൾവിയാണ്. നിങ്ങളിൽ ചിലര് ആശയക്കാരാണോ എന്ന സംശയവും എനിക്ക് ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ന്യായപ്രമാണത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ന്യായപ്രമാണം അല്ലെങ്കിൽ പഴയ നിയമത്തെ നമുക്ക് മോശയ്ക്ക് ദൈവം നൽകിയതായിരിക്കുന്ന ക്രമീകരണത്തെ മൂന്നായിട്ട് തിരിക്കാം. അതില് ന്യായപ്രമാണത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ധാർമ്മികമായിരിക്കുന്ന നിയമങ്ങളാണ്. എല്ലാ കാലത്തും മനുഷ്യർക്ക് ബാധകമായ രീതിയിൽ 10 കൽപ്പനകൾ ഉൾപ്പെടെ ഉള്ളതായിരിക്കുന്ന ധാർമ്മികമായിരിക്കുന്ന നിയമങ്ങൾ, അത് എല്ലാ കാലത്തും എല്ലാവർക്കും ബാധകമായിരിക്കുന്ന നിയമങ്ങളാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അനുഷ്ഠാനപരമായ കാര്യങ്ങളാണ്. ആചാരവും അനുഷ്ഠാനവും ആയിരിക്കുന്ന കാര്യങ്ങളാണ്. യാഗങ്ങൾ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അവരുടെ ആകാര കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, അവർ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ക്രമീകരണം എന്താണ് എന്നതിനെ കുറിച്ച് വിവരിക്കുന്ന ആചാരപരമായ കാര്യം, സെറിമോണിയൽ ലോസ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ. മൂന്നാമത് പറയാൻ പറയുന്നത് സാമൂഹ്യമായിരിക്കുന്ന നിയമങ്ങൾ, എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്, ആടിനെ കാണാതെ പോയാല് അല്ലെങ്കിൽ കാണാതെ കിട്ടിയാൽ എന്ത് ചെയ്യണം, സമൂഹത്തിലുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം, കടം വാങ്ങിച്ചാൽ എങ്ങനെയാണ്, ഇങ്ങനെ പറയുന്നതായിരിക്കും സാമൂഹ്യ നിയമങ്ങൾ. അവര് റിഫോംഡ് തിയോളജിക്കാർ പറയും ഇതിലെ ഈ സെറിമോണിയൽ എന്ന് പറയുന്ന ആചാരപരമായ കാര്യങ്ങളും സാമൂഹ്യ നിയമങ്ങളും യഥാർത്ഥത്തിൽ നമുക്കിന്ന് ബാധകമല്ല, അതിലെ ധാർമ്മിക നിയമങ്ങൾ നമുക്ക് ബാധകമാണ്. അങ്ങനെയാണ് നമ്മൾ പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ടത് എന്ന് അർത്ഥത്തിൽ കേൾക്കുമ്പോൾ അതൊരു എളുപ്പമുള്ള ഒരു വിശദീകരണമാണ്. അപ്പം ധാർമ്മിക നിയമങ്ങൾ ബാധകമാണ്, ആചാരപരമായ നിയമങ്ങളും സാമൂഹ്യ നിയമങ്ങളും കുറേയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാം, ചില കാര്യങ്ങളൊന്നും അത്ര ഗൗരവമായിട്ടുള്ളതല്ല, അതിനെ നമുക്ക് വിടാം എന്നുള്ള നിലയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് ഒരു പ്രസിദ്ധമായ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആശയമാണ്. എന്നാൽ അതിലെ പ്രശ്നം, അങ്ങനെ ഒരു വേർതിരിവ് പഴയ നിയമത്തില് ഇല്ല. യഹൂദന്മാർ അങ്ങനെ ഒരു വേർതിരിവ് കണ്ടിട്ടില്ല. ഈ വേർതിരിവ് യഥാർത്ഥത്തിൽ 1500s റിഫർമേഷന്റെ കാലത്ത് വരുത്തിയതായിരിക്കുന്ന ഒരു വേർതിരിവാണ്. നല്ല വേർതിരിവാണ്, പക്ഷെ പ്രശ്നം അങ്ങനെ ഒരു വേർതിരിവ് ബൈബിളിലും യഹൂദന്മാരുടെ ചരിത്രത്തിലും കർത്താവിന്റെ കാലത്തും ഒന്നും ഇല്ലാത്തതായിരിക്കുന്ന ഒരു വേർതിരിവാണ്. ധാർമ്മിക നിയമങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല യഹൂദന്മാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നിയമത്തിന്റെ ഭാഗം. അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്.
അതാണ് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കളഞ്ഞുള്ളതായിരിക്കുന്ന നിയമം എന്ന് പറയുന്ന നിയമമല്ല. അങ്ങനെ ഒരു വ്യതിയാനം, അങ്ങനെ ഒരു വ്യത്യാസം ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ഇല്ല. ന്യായപ്രമാണത്തെ ഇന്ന് പഠിക്കുമ്പോൾ അതിനെ ഈ മൂന്ന് നിലയിൽ തിരിച്ച് പഠിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോറൽ ലോസ്, എന്നിട്ട് സെറിമോണിയൽ ലോസ്, അത് ചില സിവിൽ ആൻഡ് സോഷ്യൽ ലോസ്, അങ്ങനെ നമുക്കതിനെ ഇന്ന് തിരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു തിരിവ് യഹൂദന്മാരുടെ ഇടയിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ പഴയ നിയമത്തെ, മോശയുടെ ന്യായ പ്രമാണത്തെ, പഴയ നിയമം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അത് വളരെ ആഴമേറിയ പ്രസ്താവനയാണ്. ഇതിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഒരുപാട് ലേഖനങ്ങളും ചർച്ചകളും ഇന്നും വളരെ സജീവമായ രീതിയിൽ നടക്കുന്നുണ്ട്. അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ആള് ഡഗ്ലസ് മൂ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ആളാണ് ഡഗ്ലസ് മൂ. അതുപോലെ തന്നെ തോമസ് ഷ്രൈനർ എന്ന് പറയുന്നയാണ്. അപ്പൊ ഇവര് അതുപോലെ തന്നെ ഇവിടെ പത്തായി സുവിശേഷത്തിൽ NICNG എന്ന് പറയുന്ന കമന്ററി എഴുതിയ ഫ്രാൻസ് എന്ന് പറയുന്നതായിരിക്കുന്ന, അപ്പൊ അവര് പറയുന്ന ആശയമാണ് ബൈബിളില് ഏറ്റവും സ്വീകാര്യമായിരിക്കുന്ന ഈ ആശയം എന്ന അഭിപ്രായമാണ് എനിക്ക്. അപ്പൊ ഈ ഡഗ്ലസ് മൂ ഈ വിഷയത്തെ കുറിച്ച് പറയുന്ന നാല് പ്രസംഗങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഗൗരവമായി ബൈബിൾ പഠിക്കുന്ന ആളുകളാണ് എങ്കിൽ, അപ്പൊ ഞാൻ എല്ലാവരോടും അത് കേൾക്കാൻ പറയുകയല്ല, ചിലർ കേട്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എന്നാൽ ഗൗരവമായി ബൈബിൾ പഠിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു വേദശാസ്ത്ര പശ്ചാത്തലമുള്ള ആളുകൾക്ക് അത് വളരെ രസകരമായ ചർച്ചയാണ്. ഡഗ്ലസ് മൂ എന്തെല്ലാം റിലേഷൻ ബിറ്റ്വീൻ ലോ ആൻഡ് ദി ഗോസ്പൽ, പഴയ നിയമവും സുവിശേഷവും നിയമവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം എന്ന ആശയത്തെ കുറിച്ച് അവർ പറയുന്ന കാര്യം. അപ്പൊ ഇതിൽ ഞാൻ പറയട്ടെ, ഡിസ്പെൻസേഷനിലെ ആശയം എന്ന് പറയുന്ന ആശയവുമായിട്ട് അവരാരും ഡിസ്പെൻസേഷനിസ്റ്റുകളല്ല എന്നുള്ളത് ശരിയാണ്. എങ്കിലും അവര് നമ്മള് ഡിസ്പെൻസേഷനിസ്റ്റുകൾ പറയുന്ന ആശയവുമായിട്ട് ഒരു പരിധി വരെ ചേർന്ന് പോകുന്ന ആശയമാണ് അവർ പറയുന്നത്. ഞാൻ വായിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും സ്വീകാര്യമായ, ഏറ്റവും രസകരമായ ആശയം തോമസ് ഷ്രൈനർ, ഡഗ്ലസ് മൂ, ഫ്രാൻസ് മുതലായിട്ടുള്ള ആളുകള് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. അതെന്താണ് എന്നുള്ളത് ഞാൻ എന്റെ ഈ ചർച്ചയില് നിങ്ങളോട് പറയാം. ഈ നമുക്ക് മുൻപിലുള്ളതായിരിക്കുന്ന സമയത്ത് അതെല്ലാം പറഞ്ഞു തീർക്കാൻ സാധിക്കുമോ എന്നറിയില്ല. അപ്പൊ ശരി, നമുക്ക് ഈ വേദഭാഗത്തേക്ക് വരാം. ഇതൊരു മുഖവരെയാണ് ഞാൻ ഇത്രയും സമയം നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമുക്ക് പഴയ നിയമത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പറയുന്ന കാര്യം. 17-20 വരെയുള്ള വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കുന്നു. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നു. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകേക്കും, ഒരു നാളും ഒഴിഞ്ഞു പോകും. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. അവിടെ കർത്താവ് പറഞ്ഞ നമ്മളെ നടുക്കുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വേദഭാഗമാണ്. ആദ്യത്തെ പ്രസ്താവന കർത്താവ് പറഞ്ഞത് ശ്രദ്ധിക്കുക, ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കുന്നു. ആദ്യത്തെ പ്രസ്താവന അതാണ്. കർത്താവായ യേശു ക്രിസ്തു വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാനായിട്ട് അല്ല. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നുള്ളതായിരിക്കുന്ന പ്രസ്താവന പഴയ നിയമത്തെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന പ്രസ്താവനയാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും, ഡഗ്ലസ് മൂ അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നുള്ള പ്രയോഗം മത്തായി സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെ നിയമങ്ങളെയും കൽപ്പനകളെയും പ്രത്യേകമായി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് പറയുന്നത് പ
പഴയ നിയമത്തിലെ കൽപ്പനകളെയും നിയമങ്ങളെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകമായിട്ടും ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഡഗ്ലസ് മൂ പറയുന്നത്. അത് ഞാന് അതിനോട് യോജിക്കും. കർത്താവിന്റെ പ്രസ്താവന ശ്രദ്ധിക്കുക, ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ പഴയ നിയമത്തെ നീക്കാനല്ല ഞാന് വന്നത്, പിന്നെയോ നിവർത്തിക്കുവാനായിട്ടാണ് നിവർത്തിപ്പാനായിട്ടാണ് വന്നത്. കർത്താവിന്റെ സംഭാഷണവും കർത്താവിന്റെ രീതിയും കർത്താവിന്റെ പരിപാടികളും ഒക്കെ കണ്ടപ്പോഴ് യഹൂദന്മാർക്ക് തോന്നിയ ഒരു തോന്നലായി, ഈ പണി എടാ ഇത് പോക്കാന്നല്ല, കാര്യം പോക്കാണ്. ഇത് ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് കർത്താവിന്റെ രീതികളും പരിപാടികളും കർത്താവിന്റെ പ്രസംഗവും ഒക്കെ കണ്ടിട്ട് ഇത് ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇത് നമുക്ക് പറ്റുന്ന ഒരു പണിയല്ല, ഇത് പിടിച്ചാ കിട്ടുന്ന ഒരു പരിപാടിയല്ല, ഇത് ഇത് നീക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ് എന്ന് അവരത് സംശയിച്ചു. ഏഴാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഈ പ്രസംഗത്തിന്റെ അവസാനത്തിൽ ആളുകൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞത് ഈ പറയുന്ന കാര്യം നമ്മുടെ നേതാക്കന്മാരും ഗുരുക്കന്മാരും ഒന്നും പറയുന്ന പോലെ അല്ലല്ലോ, അവര് പറയുന്നത് പോലെയുള്ളതായിരിക്കുന്ന ഒരു പ്രസംഗമല്ല, ഇവനൊരു പ്രത്യേക അധികാരത്തിലാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരം എന്ന് പറയുന്നത് മത്തായി സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരം. അപ്പൊ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഈ പ്രസ്താവനകൾ, ഞാനിപ്പോ പ്രസംഗിച്ചപ്പോ ഡഗ്ലസ് മൂവിന്റെ പേര് പറഞ്ഞു, ഫ്രാൻസിന്റെ പേര് പറഞ്ഞു, തോമസ് ട്രെയിനറുടെ പേര് പറഞ്ഞു, ഒക്കെ പറഞ്ഞാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങളുടെ പിൻബലമായിട്ട് അവരെയൊക്കെയാണ് ഞാൻ ഉത്തരിച്ചത്. കർത്താവ് പറഞ്ഞപ്പോ ഒരൊറ്റ വ്യക്തിയെയും കർത്താവ് ഉത്തരിച്ചിട്ടില്ല. അതായത് ഗമാലിയയിൽ പറഞ്ഞതുപോലെ അതിന് മുമ്പുണ്ടായിരുന്നതായിരിക്കുന്ന ഇന്ന വലിയ പ്രസിദ്ധനായിരിക്കുന്ന വേദാ പണ്ഡിതനായിരിക്കുന്ന നമ്മുടെ മുൻപുണ്ടായിരുന്ന ആൾക്കാർ ഹില്ലയിൽ പറഞ്ഞതുപോലെ എന്നും ഒന്ന് കർത്താവ് പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പറയുന്നത്. അതാണ് കർത്താവിന്റെ അധികാരം എന്ന് പറയുന്നത് തന്നിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരമാണ്. ആരുടെ ഓശാരോ അച്ചാരോ ഒന്നും കർത്താവായ യേശു ക്രിസ്തുവിന് ആവശ്യമില്ല. ഹി ഹാസ് ഹിസ് ഓൺ അതോറിറ്റി, ദ കിങ്ഡം ഹാസ് കം, ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുകയാണ്. അതിന്റെ അധിപനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമാണ് ആത്യന്തികമായിരിക്കുന്ന അധികാരം എന്ന് പറയും. എന്നാൽ ഈ അധികാരം കർത്താവ് ഉപയോഗിക്കുന്നത്, അത് വെളിപ്പെടുത്തുന്നത്, അതിന് മുന്നമേ കർത്താവ് തന്നതായിരിക്കുന്ന ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും അവഗണിച്ചുകൊണ്ടോ അവരെ മറികടന്നുകൊണ്ടോ അല്ല എന്ന കാര്യമാണ് ആദ്യത്തെ പ്രസ്താവനയിൽ കർത്താവ് പറയാനായിട്ട്. ഞാന് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല വന്നത് എന്ന കാര്യം ആദ്യമേ തന്നെ കർത്താവ് പറയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശം പഴയ നിയമത്തിന് വിരുദ്ധമായിരിക്കുന്ന, അതിനെ നീക്കം ചെയ്യുന്ന, അതിനെ അഴിച്ചു കളയുന്നതായിരിക്കുന്ന ഒരു പരിപാടിയല്ല, ആ നിലയിലല്ല കർത്താവ് വന്നത്. പിന്നെയോ അതിനെ നിവർത്തിക്കുന്നതായിരിക്കുന്ന പരിപാടിയാണ്. പഴയ നിയമത്തിന്റെ നിവൃത്തിയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. മത്തായി സുവിശേഷത്തിലെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന വേറെ ഒരു പ്രസ്താവനയാണ് ഈ നിവൃത്തിയാക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന. നിങ്ങളത് 20-ൽ അധികം പ്രാവശ്യം മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, നിവൃത്തിയായി എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന. അത് 1-ാമത്തെ അധ്യായത്തില് കർത്താവിന് ജനനത്തോട് ബന്ധപ്പെടുത്തി ആദ്യമേ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവിനോട് കർത്താവിന്റെ വളർത്തുപിതാവായിരിക്കുന്ന യോസേഫിനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മൾ പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് തുടർച്ചയായിട്ട് മത്തായി പറയുന്നതാണ്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കും. ഇത് നിവൃത്തിയാകേണ്ടതിന് വേണ്ടിയാണ് ഈ രീതിയിൽ സംഭവിച്ചത് എന്ന് പറയുന്ന പ്രസ്താവനയാണ് ആദ്യത്തെ നിവൃത്തിയാകൽ എന്ന് പറയുന്ന പ്രസ്താവന. നിവൃത്തിയാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന അർത്ഥം, പഴയ നിയമത്തിൽ ഒരു കാര്യം പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുന്നു, ആ പ്രവചനം കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിയാകും. അതാണ് അതിന്റെ ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന.
പഴയ നിയമത്തില് വാഗ്ദാനം ചെയ്ത പ്രവചനമായി പറഞ്ഞ കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം. എന്നാൽ ആ അർത്ഥം മതിയാകുന്ന അർത്ഥമല്ല, അത് പോരാ, കവിഞ്ഞതായിരിക്കുന്ന അർത്ഥം. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നിവൃത്തിയായി എന്ന് പറയുന്ന വേറെ ഒരു പ്രസ്താവന നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ മകനെ ഞാൻ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തി എന്ന് പറയുന്നത് നിവൃത്തിയായി എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിസ്രയീമിലേക്ക് പോയ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി ഇസ്രയേലിലേക്ക് വന്നപ്പോൾ അതിനെക്കുറിച്ച് പ്രവാചകൻ അല്ലെങ്കിൽ മത്തായി പറയുന്ന പ്രസ്താവന നമ്മൾ വായിക്കുന്നു. അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ നമ്മൾ വായിക്കുന്നത്, എന്റെ മകനെ ഞാന് മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തി. അതെ, അതിന് 15-ാമത്തെ വാക്യമാണ്, 2:15. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് നിവർത്തി വരുവാൻ സംഗതി. ഈ വാക്യം നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഹോശേയാ പ്രവചനം 11-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം. ഹോശേയാ പ്രവചനം 11-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ് മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് പറയുന്ന കാര്യം. ഹോശേയാ പ്രവചനം വായിക്കുമ്പം നമുക്കറിയാം അതൊരു പ്രവചനമല്ല, അതൊരു പ്രവചനമല്ല. എന്റെ മകനെ ഞാൻ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തി എന്ന് പറയുന്ന ഒരു ചരിത്ര സത്യമാണ്. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നതായിരിക്കുന്ന ആ ചരിത്ര യാഥാർത്ഥ്യമാണ് 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നു എന്ന് പറയുന്നത് ഇതിന്റെ നിവൃത്തിയാണ് എന്നാണ് മത്തായി എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലുള്ളതായിരിക്കുന്ന ചരിത്ര സംഭവങ്ങളും പഴയ നിയമത്തിലെ കാര്യങ്ങളും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനും യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിനും ഉള്ളതായിരിക്കുന്ന ഒരു മുന്നോടിയായിട്ടാണ് സംഭവിച്ചത് എന്നാണ് മത്തായി പറയുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ചരിത്രത്തിൽ ഇസ്രായേലിൽ സംഭവിച്ചതായ കാര്യങ്ങളുടെ എല്ലാം ഒരു നിവൃത്തി, അതിന്റെ ഒരു പൂർത്തീകരണം നമുക്ക് കാണാനായിട്ട്. അപ്പോഴെ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ കർത്താവായ യേശു നിവർത്തിച്ചു എന്ന് മാത്രമല്ല, പഴയ നിയമത്തിൽ മശിഹയെ സംബന്ധിച്ച് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ നിവൃത്തിയായി എന്നുള്ളതായിരിക്കുന്ന മത്തായി നമ്മളോട് പറയും. അപ്പോഴെ 5-ാമത്തെ അധ്യായത്തില് മത്തായി പറയുന്ന കാര്യം നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാന് പ്രവാചകന്മാരെയോ ന്യായ പ്രമാണത്തെയോ നീക്കുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. ഞാൻ നീക്കുവാനല്ല, നിവർത്തിപ്പാതെ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരിപാടികൾ നിവർത്തിയായി. ന്യായ പ്രമാണവും പ്രവാചകന്മാരും മുൻകൂട്ടി പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവർ പ്രതീക്ഷിച്ചതായിരിക്കുന്ന അവര് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം അതിന്റെ പൂർത്തിയിലേക്ക്, അതിന്റെ നിവൃത്തിയിലേക്ക്, അതിന്റെ ലക്ഷ്യത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വന്നിരിക്കുന്നു എന്ന കാര്യമാണ് മത്തായി നമ്മളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ പഴയ നിയമം അതിന്റെ പൂർത്തീകരണത്തിലേക്ക്, അതിന്റെ ലക്ഷ്യത്തിലേക്ക്, അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചതായിരിക്കുന്ന ഉദ്ദേശത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് മത്തായി പറയുന്നത്. യേശു ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ നിവൃത്തിയാണ്. ഇത് അപ്പസ്തലനായ പൗലോസും നമ്മളോട് പറയുന്ന പ്രസ്താവനയാണ്. ന്യായ പ്രമാണത്തിന്റെ അന്തം, ന്യായ പ്രമാണത്തിന്റെ ലക്ഷ്യം, ന്യായ പ്രമാണത്തിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ന്യായ പ്രമാണം കർത്താവായ യേശു ക്രിസ്തുവിൽ നിവൃത്തിയായിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്നത്. അപ്പൊ നിവൃത്തിയായി എന്ന് പറയുമ്പോൾ അതും നമുക്ക് ഒന്നിലധികം രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന പ്രസ്താവനയാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് ഒരർത്ഥത്തിൽ പറയുമ്പോൾ ന്യായ പ്രമാണം തന്റെ ജീവിതത്തിൽ നിവർത്തിച്ചതായിരിക്കുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു. ദൈവം മനുഷ്യരോട് ന്യായ പ്രമാണത്തിൽ ആവശ്യപ്പെട്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ അർത്ഥത്തിൽ പൂർണതയിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ചു. എന്നാൽ ന്യായ പ്രമാണത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി
അങ്ങനെ കച്ചയും കെട്ടി ഇറങ്ങിയതായിരിക്കുന്ന ആളുകളായ പരീശന്മാരും ന്യായശാസ്ത്രികളും. പരീശന്മാരും ന്യായശാസ്ത്രികളും അവര് കർത്താവിന്റെ പഴയ നിയമത്തിലെ 10 കൽപ്പനകൾ, കർത്താവിന്റെ നിയമങ്ങൾ, 10 കൽപ്പനകൾ മാത്രമല്ല നിയമങ്ങളെല്ലാം അതിന്റെ പൂർണ്ണ നിലയിൽ തന്നെ അനുസരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ 10 കൽപ്പനകളെ അവര് 630 കൽപ്പനകളായിട്ട് വികസിപ്പിച്ചു. 10 കൽപ്പന പോകുന്നുണ്ടെന്നും കാര്യം നടക്കുകയില്ല. പണ്ടൊരിക്കൽ ഒരാള് കല്യാണം കഴിക്കാനായിട്ട് പള്ളിയിൽ പോയ കാര്യം അറിയാമല്ലോ, അച്ഛനെ കാണാനായിട്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചു, എടാ എത്ര കൽപ്പനയുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 10 കൽപ്പന. ആ 10 ഉള്ളോന്ന് ചോദിച്ചു. അല്ല 15 പറഞ്ഞു. 15 പറഞ്ഞു പറഞ്ഞു പുള്ളി ഒരു 10, 25, 30 വരെ പറഞ്ഞു. പറഞ്ഞിട്ട് ആ നീ പോ 10 കൽപ്പന എത്ര ഉണ്ടെന്നുള്ള പഠിച്ചേച്ച് വരാൻ പറഞ്ഞു വിട്ടു. അവിടെ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരാള് കല്യാണത്തിന് വേറൊരാള് കല്യാണം കഴിക്കാനായിട്ട് പോവാ. അപ്പൊ അച്ഛൻ്റെ അടുത്തോണ്ടാ പോകുന്നത്. എന്താ കാര്യം ചോദിച്ചു പറഞ്ഞു, ഞാനും ഇങ്ങനെ പോവാ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവിടെ ചോദിച്ചു, അവിടെ ചെല്ലുമ്പോ ചോദ്യം ചോദിക്കും, കൽപ്പന എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നു. ഉണ്ടെ അത് പറഞ്ഞ 10 കൽപ്പന. ആ നീ അങ്ങോട്ട് 10 പാട് ചെന്ന് 25 വരെ ഞാൻ പറഞ്ഞിട്ട് സംഭവിക്കാതെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, നടക്കുകയല്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ് കേട്ടത്. അവിടെ ഇവർ ഈ 10 കൽപ്പന ഉണ്ടെന്ന് ഞാൻ നടക്കുകയില്ല. ഒരു 10 600 കേറി കുറഞ്ഞ പക്ഷം വേണം. അവര് 630 കൽപ്പനയായിട്ടൊന്ന് വർദ്ധിപ്പിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ കാലെടുത്ത് വെക്കുന്നത് എങ്ങനെയാ, നമ്മൾ മുസ്ലിങ്ങൾക്കുണ്ടല്ലോ അയ്യോ എന്തോ കൽപ്പനയാണെന്നറിയാമോ, തുപ്പുന്നത് എങ്ങനെയാ, മൂക്ക് പിരിച്ചിരിക്കുന്നത് എങ്ങനെയാ, ചെവിയെ പിടിക്കുന്നത് എങ്ങനെയാ, ഇതെല്ലാം കൽപ്പനയാ. അപ്പൊ അങ്ങനെ ഇവര് കൽപ്പന ഉണ്ടാക്കി, 630 കൽപ്പന ഉണ്ടാക്കിയ ആളുകള് കർത്താവിന്റെ അനുസരണം അവർക്ക് പിടിച്ചില്ല കേട്ടോ. കർത്താവിന്റെ അനുസരണം ഒന്നും പിടിച്ചില്ല. അവിടെ പൂർണമായിട്ടും ദൈവത്തിന്റെ ന്യായ പ്രമാണം, പഴയ നിയമം, അതിൻ്റെതായിരിക്കുന്ന എല്ലാ അവകാശവാദങ്ങൾ, നിയമങ്ങൾ, അതിലെല്ലാം പാലിച്ചതായിരിക്കുന്ന കർത്താവിനെ പരീശന്മാർക്കും ന്യായശാസ്ത്രികൾക്കും പിടിച്ചില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് ന്യായപ്രമാണത്തില് പറഞ്ഞത് എന്ന് അവര് വിചാരിച്ചതായിരിക്കുന്ന പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യുകയും അതിനെ ലംഘിക്കുകയും ചെയ്തു. കർത്താവ് അതിനെ ലംഘിച്ചു. ന്യായപ്രമാണത്തെ കുറിച്ച് പ്രധാനമായി ശബത്തിന്റെ ആചരണത്തെ കുറിച്ചാണ്. ശബത്തിന്റെ ആചരണത്തെ കുറിച്ച് അവര് പറഞ്ഞ കാര്യമൊക്കെ പണിതൊക്കെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു രോഗികളെ സൗഖ്യമാക്കാനായിട്ട് ആഴ്ചവട്ടത്തില് 6 ദിവസം ഉണ്ട്, 6 ദിവസം മേലെ ചെയ്യാമല്ലോ, സൗഖ്യമാകണ്ടേവനൊക്കെ 6 ദിവസം വന്ന് സൗഖ്യമാകട്ടെ, 7-ാം ദിവസം ഇങ്ങനെ വന്ന് സൗഖ്യമാകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കർത്താവിനോട് പറഞ്ഞപ്പോ പറഞ്ഞു, കാളയോ പശുവോ വല്ലോ കുളത്തിയോ കണക്കിലോ വീണാല് ശബത്താണ് അവിടെ കിടക്കട്ടെ, നമുക്ക് ശബത്ത് കഴിഞ്ഞതിന് ശേഷം എതിരെ വലിച്ചെടുക്കാം എന്നാണോ കുഞ്ഞുങ്ങളെ നിങ്ങൾ പറയാറ്? ചോരുവോ പശു വീടേ ഓടോ ഓടി ഓടാ എന്നൊക്കെ പറഞ്ഞ് ചാടിപ്പെന്ന് എല്ലാവരുടെ കയറി കണ്ടുപോകെ കെട്ടി വലിച്ചു നോക്കി എടുക്കും. ആ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാല്ലേ. അപ്പൊ ജീവിതത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ടതായിരിക്കുന്ന ഒരു മനുഷ്യനെ അഴിച്ചുവിടാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ കണച്ച് വീണ ഈ സൂത്രത്തെ വലിച്ചെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പണി കൊള്ളാമെന്ന്. അപ്പൊ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ന്യായപ്രമാണത്തെ അനുസരിക്കേണ്ടത് എന്നുള്ളത് ഈ അനുസരണക്കാരൊക്കെ തെറ്റിച്ചു. അവർക്കത് മനസ്സിലായില്ല. എന്നാൽ സത്യസന്ധമായ രീതിയിൽ ദൈവത്തെ അനുസരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ ന്യായപ്രമാണത്തിന്റെ അനുസരണം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, എങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു പുതിയ വ്യാഖ്യാനം, അതിൻ്റെതായിരിക്കുന്ന ഒരു പുതിയ തലം, അതിൻ്റെ ഒരു പുതിയ രീതി, ദൈവം മനുഷ്യരെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെതായിരിക്കുന്ന യഥാർത്ഥ രൂപം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോഴേ ആദ്യത്തെ പ്രസ്ഥാനം ഞാൻ ആവർത്തിക്കുന്നു, അത് കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാനായിട്ട് വന്ന ആളല്ല. ന്യായപ്രമാണത്തെ നീക്കി, പഴയ നിയമത്തെ നീക്കി, പഴയ നിയമത്തെ ഉപേക്ഷിച്ച് അതിൽ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ ലംഘിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വന്ന ഒരാളല്ല. പിന്നെയോ പഴയ നിയമം വാഗ്ദാനം ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിവർത്തിച്ച് ദൈവം മശിഹയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്ന ദൈവത്തിന്റെ പൂർത്തീകരണ പരിപാടിയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക്.
അതുകൊണ്ട് തുടർന്ന് കർത്താവ് പറയും, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകും. ന്യായപ്രമാണത്തിന്റെ സാധുത എന്ന് പറയുന്നത് നിത്യമായിരിക്കുന്ന സാധുതയാണ് എങ്കിലും അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തികവിലൂടെയാണ്. പഴയ നിയമത്തെ നമ്മൾ ഗ്രഹിക്കേണ്ടത് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. കർത്താവ് സകലതും നിവൃത്തിയാകുവോളം എങ്ങനെ ന്യായപ്രമാണവും പ്രവാചകന്മാരും കർത്താവായ യേശു ക്രിസ്തുവിൽ അതിന്റെ പൂർണത കണ്ടെത്തിയിരിക്കുന്നു, അതെങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വേണം പഴയ നിയമത്തെ മനസ്സിലാക്കാനാണ്. പഴയ നിയമം നമുക്ക് ബാധകമാണ്, എന്നാൽ ആ പഴയ നിയമത്തെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ കടത്തിവിട്ടിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പഴയ നിയമത്തെ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമാണ് ആത്യന്തികമായിരിക്കുന്ന അധികാരം, അല്ലെങ്കിൽ എബ്രായ ലേഖനകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചു, എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മളോട് അരുളിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആണ് ദൈവത്തിന്റെ വെളിപ്പാടിന്റെ പൂർണത, പൂർത്തീകരണം. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് സകലത്തെയും വീക്ഷിക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു ആണ് നമ്മളുടെ അടിസ്ഥാനം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിലൂടെയും തന്റെ വചനത്തിലൂടെയും വ്യാഖ്യാനത്തിലൂടെയും ഒക്കെയാണ് ഇനി നമ്മൾ പഴയ നിയമത്തെ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് പഴയ നിയമം അനുസരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ നിയമം പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിലും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും കർത്താവ് വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് നമ്മൾ പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ടത്. കർത്താവ് ഏറ്റവും ചെറിയ ഈ കൽപ്പനകൾ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെ അഴിച്ച് പഠിപ്പിക്കാനുള്ളതായിരിക്കുന്ന അനുവാദം ആർക്കുമില്ല. എന്നാൽ ആ കൽപ്പനകൾ എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, അതിന്റെ ഡിമെൻഷൻ എങ്ങനെയാണ് എന്ന് യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവാണ് പുതിയ നിയമത്തില് പുതിയ നിയമത്തിന്റെ വെളിപ്പാട് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. പഴയ നിയമം എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, പഴയ നിയമത്തെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പഴയ നിയമത്തെ മനസ്സിലാക്കണം എന്ന കാര്യമാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. പഴയ നിയമത്തിൻ്റെതായിരിക്കുന്ന അതിൽ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയണം, പഴയ നിയമത്തെ വ്യാഖ്യാനിച്ചതുള്ള പ്രശ്നം ഉണ്ട് കേട്ടോ. പഴയ നിയമത്തെ അനുസരിക്കാനായിട്ട് വിചാരിച്ച് ആളുകൾ അതിനെ വ്യാഖ്യാനിച്ച് അതിനെ ആകപ്പാടെ കുളമാക്കി, അങ്ങനെ ഒരു പ്രശ്നവും പഴയ നിയമത്തെ സംബന്ധിച്ചുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് കർത്താവ് പറയും. പറയാൻ കഴിയുന്നത് കർത്താവ് പറഞ്ഞു, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാമെന്നും നിന്റെ ശത്രുവിനെ ദ്വേഷിക്കാമെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതെവിടെയാ പറഞ്ഞേക്കുന്നത്? ഏത് ഭാഗത്താ? എന്റെ മോന്റെ അങ്ങനെ അവസ്ഥാനില്ല കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, അത് ആര് പറഞ്ഞാൽ അങ്ങനെയാ? അവരുടെ നേതാക്കന്മാര് പറഞ്ഞത്, അല്ലാതെ ബൈബിളിൽ പറഞ്ഞതല്ല. അപ്പൊ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അത് ലേവ്യ പുസ്തകം 18-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യം അല്ലേ, അവിടെ പറയുന്നുണ്ട് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ശത്രുവിനെ വെറുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് അവര് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള കൽപ്പനയില് ശത്രുവിനെ വെറുക്കുക എന്നുള്ളതായിരിക്കുന്ന കൽപ്പനയും കൂടെ ഉണ്ട് എന്ന് അവര് അതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞതായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ദുർവ്യാഖ്യാനം എന്നുള്ളതായിരിക്കുന്ന പ്രശ്നവും കർത്താവ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ദുർവ്യാഖ്യാനം മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടെ ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ തന്റെ മരണ പുനരുത്ഥാനങ്ങളാൽ ദൈവം സ്ഥാപിച്ചതായിരിക്കുന്ന മനുഷ്യന്റെ പാപപരിഹാരത്തിന്റെ അടിസ്ഥാനത്തില് അതിനോടുള്ള ബന്ധത്തിൽ വേണം നമ്മൾ ഇനിയും പഴയ നിയമത്തെ വ്യാഖ്യാനിക്കാനായിട്ട്. ആ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് പഴയ നിയമത്തെ കാണാനായിട്ട് അനുവാദമുള്ളൂ എന്ന കാര്യമാണ് കർത്താവ് നമ്മോട് പറയുന്നത്. അവസാനമായിട്ട് കർത്താവ് പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. അവിടെ
ആദ്യം പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന കേട്ടപ്പോൾ ഞാൻ കേട്ടപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും കൈയെടുത്തു. നല്ല പ്രസ്താവനയാണ്. അതെന്താ പ്രസ്താവന? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ന്യായ പ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകി. എന്തൊരു നല്ല പ്രസ്താവന. ആ പ്രസ്താവന്റെ അർത്ഥം തന്നെയാണ് കേട്ടോ, അതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല. വള്ളിയും പുള്ളിയും ഒഴിഞ്ഞു പോകാതെ അതിന്റെ സകല വിശദാംശങ്ങളും ബാധകമായിരിക്കുന്ന, എന്നാൽ നിവൃത്തിയാകും വരെ. അതവർ ശ്രദ്ധിച്ചില്ല. അവര് വള്ളിയും പുള്ളിയും ഒന്നും മാറാതെ എല്ലാം അനുസരിക്കണം എന്നുള്ളതായിരിക്കുന്ന ആ പ്രസ്താവന ന്യായശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഇഷ്ടപ്പെട്ടു. ഭഗവർത്താവിനോട് പറയും, ഗുരു ഞങ്ങളും അത് തന്നെയാണ് പരിശ്രമിക്കുന്നത്, വള്ളിയും പുള്ളിയും ഒന്നും പോകാതെ ഇതെല്ലാം അനുസരിച്ച് ജീവിക്കാനായിട്ടാണ് പരിപാടി. ഇതിനടുത്ത കർത്താവിന് പ്രസ്താവന, എന്നാൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഈ വള്ളിയും പുള്ളിയും ഒന്നും പോകാതെ ഇതെല്ലാം അനുസരിക്കാനായിട്ട് പൂക്കൊണ്ട് ഇക്ഷാറ എഴുതുന്നതായിരിക്കുന്ന ഈ വിദ്വാൻമാരുടെ നീതി സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് പര്യാപ്തമായിരിക്കുന്ന നീതിയല്ല. അവർ സ്വർഗരാജ്യത്തിന് വെളിയിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളാണ്. അവരുടെ ഈ പരിപാടി കൊണ്ടൊന്നും ദൈവത്തിന്റെ നീതി ആ നിലവാരം നിലനിർത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയില്ല എന്നുള്ളതായിരിക്കുന്ന വസ്തുതയാണ് കർത്താവ് പറയുന്നത്. അവരെ നടുക്കിയതായിരിക്കുന്ന പ്രസ്താവനയാണ്. പരീശന്മാരും ന്യായശാസ്ത്രന്മാരും ചെയ്തതായിരിക്കുന്ന അവരുടെ നീതി പ്രവൃത്തികള് അവരുടേതായിരിക്കുന്ന അനുസരണം മതിയാകയില്ല, അല്ലെങ്കിൽ അത് കാപട്യമാണ്, അത് വ്യർത്ഥമാണ് എന്ന് കർത്താവ് പറഞ്ഞതാണ്. കർത്താവിനെ ക്രൂശിക്കാനുള്ളതായിരിക്കുന്ന ഒരു പ്രധാന കാരണം അതാണ്. കർത്താവിന് ശത്രുക്കളുടെ കൂട്ടത്തില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പരീശന്മാരും ശാസ്ത്രിമാരും. അവര് ദൈവത്തെ അനുസരിക്കാനായിട്ടുള്ളതായിരിക്കുന്ന അവരുടെ പരിശ്രമം ദൈവത്തിന്റെ നീതി സമ്പാദിക്കുവാൻ അപര്യാപ്തമാണ്. ദൈവരാജ്യത്തിൽ നിന്ന് അവരുടെ നീതി അവർ കൊണ്ട് അവർക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല, തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളെയും നടക്കേണ്ടതായിരിക്കുന്ന കാര്യം. അത് ഞാൻ വേറൊരു ഭാഷയില് പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാഹ്യമായിരിക്കുന്ന അനുസരണം കൊണ്ടും നിയമങ്ങളുടെ ആചരണം കൊണ്ടും നമുക്കൊരിക്കലും ദൈവത്തിന്റെ നീതി പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഒരു കാര്യം കൂടെ പറയാം, സ്വയ അനുസരണം കൊണ്ടും നീതി കൊണ്ടും അനുസരണം കൊണ്ടും ഒന്നും ദൈവരാജ്യത്തിന്റെ നീതി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഈ അനുസരണത്തെ കുറിച്ചും ഒക്കെ പറയുന്നതായിരിക്കുന്ന ആളുകള് അവരെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെ അനുസരണത്തെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിന് ഒരു വിശദീകരണവും ന്യായീകരണവും ഒക്കെ പറഞ്ഞാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഒരു സ്നേഹിതൻ പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിന്റെ നീതിയെ കുറിച്ച് പറയുമ്പോൾ, അനുസരണത്തെ കുറിച്ച് പറയുമ്പോൾ, പരീശന്മാർ അനുസരിക്കാൻ മനസ്സുള്ളവരായിരുന്നു എന്നുള്ളതല്ല അവരുടെ പ്രശ്നം കേട്ടോ. അയ്യോ, അവര് നീതിയും ഇതെല്ലാം അനുസരിക്കാനായിട്ടുള്ള അവരുടെ താല്പര്യം കർത്താവ് അത് ഒന്ന് കണക്കിലെടുത്തില്ലല്ലോ എന്നുള്ള സങ്കടത്തിന് യാതൊരു കാര്യമില്ല. മനുഷ്യരുടെ അനുസരണത്തെ കുറിച്ച് പൊതുവെ പറയാൻ കഴിയുന്നത് അവരനുസരിക്കാൻ അവർക്ക് പറ്റുന്ന നിലയിൽ ഈ നിയമങ്ങളെ താഴ്ത്തിക്കൊണ്ടു വന്നതിന് ശേഷമാണ് അനുസരണം. ഞാൻ ഒരു നല്ല ഹൈ ജമ്പ് ചാടുന്ന ആളാണ്, എനിക്ക് അങ്ങനെ ഒരു പ്രാവീണ്യം ഉള്ള ഒരാളാണ്. പക്ഷേ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്, ഈ ചാടാൻ വെക്കുന്ന കമ്പ് അങ്ങനെ ഉയർത്തി വെക്കുന്നത് എനിക്കിഷ്ടമാണ്. അത് എനിക്ക് ചാടാൻ പറ്റുന്ന രീതി താഴ്ത്തി വെക്കണം, ഇത് ഇത്ര മുഖം വയ്ക്കുന്ന കാര്യമില്ല. സഹോദരങ്ങളെ, ഞാൻ പറയാം, ഈ അനുസരണത്തെ കുറിച്ചും വിധേയത്തെ കുറിച്ചും ഒക്കെ പറയുന്ന ആള് കമ്പ് താഴ്ത്തി വെച്ചായി സംസാരിക്കുന്നത്. ദൈവം വെച്ചതായിരിക്കുന്ന നിലവാരം അനുസരിച്ച് ആ ഉയരങ്ങളിലേക്ക് ചാടുവാനായിട്ട് മനുഷ്യന് കഴിയുകയില്ല. ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത് മനുഷ്യർക്ക് ആവശ്യമായിരിക്കുന്ന നീതിയല്ല, മനുഷ്യന് ആവശ്യമായിരിക്കുന്ന കരുണയാണ്. ദൈവത്തിന്റെ കാരുണ്യം കൂടാതെ, ദൈവം നമുക്ക് ദാനമായി നൽകുന്ന ദൈവത്തിന്റെ നീതി കൂടാതെ, നമ്മളതായിരിക്കുന്ന അധ്വാനവും പരിശ്രമവും കൊണ്ട് ദൈവത്തിന്റെ നീതി സമ്പാദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെക്കുറിച്ച് സി ടി ഫ്രാൻസ് എന്ന കമന്റേറ്റർ NICND കമന്ററിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന ഞാൻ ആവർത്തിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു പരീശന്മാരെ അവരുടെ തന്നെ കളിയിൽ അവരുടെ രീതിയിൽ തോൽപ്പിക്കാനല്ല ശ്രമിച്ചത്. Jesus Christ was not trying to beat the Pharisees and the scribes in their own game. He
ഇൻ ദർ ഓൺ വേ. അവർ വളരെ സൂക്ഷ്മതയോടെ ചതകുപ്പയും ജീരകവും ഇതും ഒക്കെ അതിലൊക്കെ പ്രധാനം കൊടുക്കുന്നതായിരിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. എന്നാൽ കർത്താവ് പറയുന്നതായിരിക്കുന്ന നീതി വേറെ ഒരു തലത്തിലും വേറെ ഒരു രീതിയിലുമുള്ളതായിരിക്കുന്ന നീതിയാണ്. അത് ബാഹ്യമായിരിക്കുന്ന അനുസരണം കൊണ്ടും ആചരണങ്ങൾ കൊണ്ടും ഒന്നും കിട്ടുന്നതായിരിക്കുന്ന നീതിയല്ല, അത് ഹൃദയത്തെ രൂപപ്പെടുത്തുന്ന അന്തരംഗത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്ഥാപിച്ചെടുത്തതായിരിക്കുന്ന പുതിയ മനുഷ്യന്റെ പ്രതിഫലനമായി അതിന്റെ പ്രകടനമായി അതിന്റെ അനന്തരഫലമായിട്ട് രൂപപ്പെട്ടു വരുന്നതായിരിക്കുന്ന ദൈവിക രൂപാന്തരമാണ് ദൈവം വരുത്തുന്നതായിരിക്കുന്ന നീതി. അത് ബാഹ്യമായിരിക്കുന്ന പരിപാടിയൊന്നുമല്ല. അതിന്റെ ഉദാഹരണം തുറന്നുള്ള കാര്യം വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇവരെങ്ങനെയാ ഈ ന്യായപ്രമാണം അനുസരിച്ച്, അത് യഥാർത്ഥത്തിൽ അനുസരിക്കേണ്ടത് എങ്ങനെയാ എന്നുള്ള കാര്യത്തെ കുറിച്ച് തുറന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ കർത്താവ് നമ്മോട് പറയും. കൊല ചെയ്യരുതെന്നും വ്യഭിചാരം ചെയ്യരുതെന്നും ഒക്കെ പറഞ്ഞ കർത്താവ് എന്താ, എങ്ങനെയാ അതിന്റെ പ്രായോഗികമായിരിക്കുന്ന തലത്തിൽ അത് എങ്ങനെയാണ് അനുസരിക്കുന്നത്? ആ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബോധ്യമാകും മനുഷ്യരുടെ അനുസരണം, നമ്മളെല്ലാവരുടെയും മനസ്സ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തി ആ നിലയിൽ ദൈവത്തെ അനുസരിക്കുവാനുള്ള ഒരു സ്ഥിതിയിലേക്ക് വരാതെ മറ്റ് ഏത് നിലയിലുള്ളതായിരിക്കുന്ന ആചരണവും അനുസരണവും ആ പരിപാടികളും ഒന്നും ദൈവത്തിന്റെ പരിപാടി ആവുകയില്ല. മനുഷ്യരുടെ അധ്വാനവും പ്രയത്നവും ഒക്കെ സ്വയനീതി നിലനിർത്തുവാനും അത് തെളിയിക്കുവാനും ഉള്ളതായിരിക്കുന്ന സംരംഭമാണ്. ദൈവത്തിന്റെ നീതി അത് ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ദാനമായിട്ട് നൽകുന്ന നീതിയാണ്. അതുകൂടാതെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. ഈ പരിപാടികളെല്ലാം കാണിക്കുന്നതായിരിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും വെളിയിലെ ദൈവരാജ്യത്തിന്റെ വെളിയിൽ നിന്ന് വർത്തമാനം പറയുന്ന ആളുകളാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്കൊരുക്കുന്ന ദിവ്യമായിരിക്കുന്ന നീതി കൊണ്ട് മാത്രമേ സാധിക്കൂ. നമുക്ക് എങ്ങനെയാണ് പഴയ നിയമത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ സാധിക്കൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ എങ്ങനെ താന് നിയമത്തെയും അതുപോലെ തന്നെ പഴയ നിയമ ക്രമീകരണങ്ങളെയും എല്ലാം തന്നിൽ കൂടെ പൂർത്തീകരിച്ചു, നിവൃത്തിയാക്കി, അതിനെ എങ്ങനെ സമാപ്തി വരുത്തി എന്നുള്ളതായിരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ അതിന്റെ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് പഴയ നിയമത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം, പഴയ നിയമം നമുക്ക് ബാധകമായിരിക്കുന്ന കാര്യമാണ്, അതിലെ ഒന്നും നീങ്ങിപ്പോകുന്ന പരിപാടിയല്ല, എന്നാൽ നിവൃത്തിയാകുവാനുള്ളതായിരിക്കുന്ന ക്രമീകരണമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിവൃത്തിയായിരിക്കുന്നു. ആ വെളിച്ചത്തിലാണ് നമ്മൾ പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥമായിരിക്കുന്ന നീതി ദൈവം നമ്മിൽ ഉളവാക്കുന്നതായിരിക്കുന്ന നീതിയാണ്. അത് നമ്മുടെ പേരിൽ ദൈവം കണക്കിട്ട് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന ദൈവപ്രസാദത്തിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മിൽ ദൈവം വരുത്തുന്നതായിരിക്കുന്ന നീതിയാണ് ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന നീതി. അല്ലാതെ നമുക്ക് ബാഹ്യമായ അനുസരണം കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഒന്നും ഇത് നേടിയെടുക്കാനായിട്ട് സാധിക്കയില്ല. അതാണ് കർത്താവായ യേശുക്രിസ്തു ഈ വാക്യങ്ങളിലൂടെ നമ്മളോട് പറയുന്നത്. അതിന്റെ തെളിവ് തുറന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങളില് കർത്താവ് നമുക്ക് തരും. ആ വിഷയത്തെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ സൗജന്യമായി നീതി തന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തെ വ്യതിയാനപ്പെടുത്തി ദൈവത്തെ അനുസരിക്കുവാനുള്ള പ്രാപ്തി തന്ന് തന്റെ ഇഷ്ടം നമ്മിൽ നിവർത്തിക്കുന്ന സർവശക്തനായ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും.